വാഹനാപകട വാർത്തകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും അവയെല്ലാം നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ വാഹനാപകടം നടന്നത് എവിടെയാണെന്ന് നോക്കാം. വാഹനങ്ങൾ നിറഞ്ഞുകവിഞ്ഞ റോഡുകളിൽ ഈ അപകടങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ വാഹനങ്ങൾ അത്യപൂർവമായിരുന്ന ഒരു കാലത്ത് ഈ അപകടങ്ങൾ വലിയ വാർത്തകളായിരുന്നു. ലോകത്തെ ആദ്യ കാറപകടം ഏതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർ നിരത്തുകളിലെത്തിയ ശേഷമുള്ള അപകടങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്ന് നോക്കാം. 1834 ആവിയന്ത്രം പൊട്ടിത്തെറിച്ചപ്പോൾ ഒരു വാഹനാപകടം ഉണ്ടായി. ആദ്യകാല കാറുകൾക്ക് ആവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾക്ക് അമിതവേഗം അപകട ഭീഷണി ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നതായിരുന്നു ആവിയന്ത്രത്തിന്റെ പരിമിതി. അക്കാലത്ത് ആവി എഞ്ചിനുള്ള കാർ നിർമ്മാണം അത്ര വ്യാപകമല്ലാത്ത ബിസിനസ് സാധ്യതയായിരുന്നു. ആവി എഞ്ചിൻ കാറുകൾ നിർമ്മിച്ചിരുന്ന ജോൺ സ്കോട്ട് റസലിന്റെ ഗ്യാരേജിലാണ് ആദ്യ അപകടങ്ങളിൽ ഒന്നുണ്ടായത്. നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലിരുന്ന ഒരു ആവി എഞ്ചിൻ പൊട്ടിത്തെറിച്ച് 4 പേർ മരിച്ചു. റസലും അപകട സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും രക്ഷപ്പെട്ടു. പക്ഷേ അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഗ്യാരേജ് അടച്ചു പൂട്ടേണ്ടി വന്നു. 1869 മേരി വാർഡിന്റെ അപകട മരണം. ജോൺ സ്കോട്ട് റസലിന്റെ ഗ്യാരേജിലെ അപകടത്തിന് ശേഷം ഏതാണ്ട് 3 ദശാബ്ദം കഴിഞ്ഞാണ് ചരിത്രത്തിൽ ആദ്യമായി വാഹനം സഞ്ചരിക്കുന്നതിനിടെ അപകടമുണ്ടായത്. അപ്പോഴേക്കും സ്റ്റീം എഞ്ചിൻ കാറുകൾ വ്യാപകമായിരുന്നു. അപകടത്തിൽ മേരി വാർഡ് എന്ന യുവതി കൊല്ലപ്പെട്ടു. ഓടിക്കൊണ്ടിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് കാറിൽ നിന്ന് മേരി വാർഡ് തെറിച്ച് പുറത്തേക്ക് വീണു. വീഴ്ചയിൽ കഴുത്തൊടിഞ്ഞായിരുന്നു മേരി വാർഡിന്റെ മരണം. ഈ സംഭവം യൂറോപ്പിലും അമേരിക്കയിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ആവി എഞ്ചിനുകളും അതുപയോഗിച്ചുള്ള വാഹനങ്ങളും സുരക്ഷിതമല്ല എന്ന ചിന്ത വ്യാപകമാകാൻ ഇത് കാരണമായി. ഇന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ 90% പെട്രോളിയം ഇന്ധനമാക്കി ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ എഞ്ചിൻ കാറുകളിലെ ആദ്യ അപകടം ശ്രദ്ധേയമായതും. 19-ാം നൂറ്റാണ്ടിൽ വാഹന മേഖലയിൽ കുതിച്ചുചാട്ടത്തിന് വഴിവെച്ച പല കണ്ടെത്തലുകളും നടത്തിയ ആളായിരുന്നു ജെയിംസ് വില്യം ലാംബർട്ട്. തന്റെ പുതിയ സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ കരുത്ത് സുഹൃത്തിനെ കാണിക്കാൻ ഇറങ്ങിത്തിരിച്ചതായിരുന്നു ലാംബർട്ട്. ഒരു മരത്തിന്റെ വേരിൽ തട്ടി നിയന്ത്രണം വിട്ട വാഹനം ഒരുപറ്റം കുതിരകളുടെ ഇടയിലേക്കാണ് കയറിയത്. എന്നാൽ ലാംബർട്ടും സുഹൃത്തും വലിയ പരുക്കുകൾ കൂടാതെ തന്നെ രക്ഷപ്പെട്ടു. 1891 ഈ വാഹനാപകടം നടന്നത്. നഗരങ്ങളിലെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് സൈക്കിൾ യാത്രക്കാരുടെ സുരക്ഷ. പല നഗരങ്ങളിലും സൈക്കിൾ യാത്രക്കാർക്കായി പ്രത്യേക പാതകളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സൈക്കിളും മോട്ടോർ വാഹനങ്ങളും തമ്മിലുള്ള കൂട്ടിയിടികൾ സംഭവിക്കാറുണ്ട്. ഇത് ആദ്യം സംഭവിച്ചത് 1896 ഹെൻറി വെൽസ് എന്ന വ്യക്തി തന്റെ ഹോഴ്സ്ലെസ് വാഗൺ കാറുമായി നഗരത്തിലേക്ക് ഇറങ്ങി. റേസുകളിൽ പങ്കെടുക്കാറുള്ള വെൽസ് അമിത വേഗത്തിലായിരുന്നു. നഗരത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ ഇരുവശത്തേക്കും വെട്ടിത്തിരിയാൻ തുടങ്ങി. കാറിന്റെ വരവ് കണ്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ നിന്ന തോമസ് എന്ന സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിട്ടാണ് ഹെൽസിന്റെ വാഹനം നിന്നത്. തോമസിന്റെ കാൽ അപകടത്തിൽ ഒടിയുകയും ചെയ്തു. ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചതിന് വെൽസ് അറസ്റ്റിലായി. 1899 വാഹനമിടിച്ച് ഒരു കാൽനട യാത്രക്കാരൻ മരിച്ചു. വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയ്ക്ക് കാൽനട യാത്രക്കാർ ജീവൻ വിലയായി നൽകേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഇന്നും മാറ്റമില്ല. ഹെൻറി ബ്ലിസ് എന്ന വ്യക്തിയായിരുന്നു അശ്രദ്ധ ഡ്രൈവിംഗിന്റെ ആദ്യ ഇര. സ്മിത്ത് എന്നയാളാണ് വാഹനം ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട കാർ ബ്ലിസിനെ ഇടിച്ചു തെറിപ്പിക്കുകയും അയാളുടെ മേൽ കയറിയിറങ്ങുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് തന്നെ ബ്ലിസ് കൊല്ലപ്പെട്ടു. സ്മിത്തിനെതിരെ കൊലപാതകത്തിന് കേസെടുത്തെങ്കിലും മനഃപൂർവ്വമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വെറുതെ വിട്ടു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.